أعوذ بالله السميع العليم من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنين مؤمنون وأكثرهم الفاسقون صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും സർവശക്തനായ സർവസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിരോധങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് മറ്റോരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വയോടുകൂടി ജീവിച്ചാൽ മാത്രമാണ് ഇഹലോകത്ത് ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതവും പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും പരിശുദ്ധ സ്വർഗവും നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പരമാവധി തഖ്വ പുലർത്താൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പരമാവധി തഖ്വ പുലർത്തി ജീവിച്ച് പരലോക ജീവിത വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അഭിസംബോധന ചെയ്ത് പറയുന്നത്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമുദായമാവും. ഉഖ്രിജത്തിൽ നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിപ്പിക്കപ്പെട്ട, കൊണ്ടുവരപ്പെട്ട, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട എന്ന് ഒക്കെ വേണമെങ്കിൽ പറയാം. ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. മുസ്ലിം സമൂഹം എല്ലാ നിലക്കും മാതൃകാപരമായ സമൂഹമായി മാറേണ്ടതുണ്ട്. അപ്പോഴാണല്ലോ നമ്മൾ ഉത്തമ സമുദായമായി മാറുക. കഴിഞ്ഞ ദിവസം പയ്യോളിയിലെ ഒരു പള്ളി ഉദ്ഘാടന സന്ദർഭത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി, പള്ളികൾ സമൂഹത്തിലെ എല്ലാ മതസ്ഥർക്കും തണലായി തീരുന്ന അവസ്ഥയായി മാറേണ്ടത്. ഇസ്ലാമിക ഭരണ സംവിധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് യഥാർത്ഥത്തിൽ മഹല്ലുകൾ എന്ന് പറയുന്നത്. പള്ളി മഹല്ലുകൾക്ക് വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് സമൂഹത്തിൽ. ഒരർത്ഥത്തിൽ ഈ മഹല്ലുകൾ കൃത്യമായി അവയുടെ ദൗത്യം നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള ദാരുണമായ അവസ്ഥയിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ സാധ്യമാകുമായിരുന്നു. കേരളത്തിൽ നമുക്ക് ആയിരക്കണക്കിന് മഹല്ലുകളുണ്ട്. മഹല്ലിലെ ഖാളി എന്നാണ് നമ്മൾ പറയുക. മഹല്ല് ഖാളി, ഖാളി എന്നാൽ ന്യായാധിപൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ മഹല്ലിലുണ്ടാകുന്ന വ്യവഹാരങ്ങൾ ഈ ഖാളിയുടെ അടുത്തെത്തുകയും അദ്ദേഹം അതിനെ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഇസ്ലാമിക ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായി മാറാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ മഹല്ല് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ സമാന്തരമായ ഒരു ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള ഭരണഘടന അനുസരിച്ച് തന്നെ
നിയമ സംവിധാനം അനുവദിക്കുന്ന മുറക്ക് അതിൻ്റെ ആ അനുവദിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നിർവഹിക്കാവുന്ന ഒരുപാട് സംസ്കരണ സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമുക്കതിനെ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ വയലളം മഹലിൽ പുതിയ ഒരു മഹല്ല് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഒരു പുതുമയുണ്ടാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലും ഒന്നുകൂടി ഒരു പുതിയ ആവേശത്തോടുകൂടി രംഗത്ത് വരാനുണ്ടാകുന്ന ഒരു ഒരു സന്ദർഭവുമാണല്ലോ ഇത്തരം സന്ദർഭങ്ങളൊക്കെ. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മളൊരു മാർഗരേഖ ഒരു പുതിയ മഹല്ല് കമ്മിറ്റിയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. മഹല്ല് സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നടപ്പിലാക്കാവുന്ന സംഗതികൾ, സാധ്യമാകുന്ന സംഗതികൾ, ഭാവിയിൽ നമ്മുടെ സമൂഹത്തെ കൂടുതൽ മികച്ച രൂപത്തിലാക്കി കൊണ്ടുപോകാൻ ഉപയുക്തമായ തരത്തിലുള്ള കർമ്മ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ പുതിയ മഹല്ല് സംവിധാനത്തിന് സാധ്യമാകട്ടെ എന്ന് നമ്മൾ അതിൻ്റെ കൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയുമാണ്. ഒന്നാമതായി നമുക്ക് നടപ്പിലാക്കാനുള്ള പ്രഥമവും പ്രധാനവുമായ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മഹലിനകത്തുള്ള സകലമാന ആളുകളെയും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു ശ്രമം, അതൊരു ക്യാമ്പയിനായി തന്നെ നമുക്ക് നടത്താവുന്നതാണ്. പുതിയ മഹല്ല് കമ്മിറ്റിയുടെ ആദ്യത്തെ സംരംഭം അത് തന്നെയാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അതാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളൊക്കെ അത് പറയാൻ കാരണം. ഇങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറണം നമ്മുടെ പള്ളി. 5 നേരം നമസ്കാരം നിർവഹിക്കപ്പെടുക എന്നത് പള്ളിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷെ അതിനപ്പുറമുള്ള ചില മേഖലകളിലേക്കും പള്ളി കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ, പള്ളി കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല സംവിധാനങ്ങളുമായി ആളുകളെപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പോലും പറഞ്ഞത് യാത്ര കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ പള്ളിയിൽ വരിക, നിങ്ങൾ പുറത്തെവിടേക്കോ പോയി യാത്ര ചെയ്ത് അവസാന യാത്ര തിരിച്ചു വരുമ്പോൾ പള്ളിയിൽ വരിക, എന്നിട്ട് വീട്ടിലേക്ക് വിവരമറിയിക്കുക, അതിനുശേഷം വീട്ടിലേക്ക് പോവുക. എല്ലാറ്റിനും പള്ളി കേന്ദ്രമായി മാറട്ടെ എന്നാണ്. നമ്മുടെ വെള്ളിയാഴ്ച ഒരിക്കൽ പള്ളിയിൽ വരുന്ന കുറച്ച് ആളുകൾ എന്ന് ഒഴിച്ചാൽ 5 നേരം കൃത്യമായി പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. നേരത്തെ ഇവിടെ വളരെ ഭംഗിയായി കുറേ ആളുകൾ പള്ളിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇടയിൽ വെച്ചുകൊണ്ട് കൊറോണ ബാധിക്കുകയും അതിൻ്റെ പ്രോട്ടോകോളുമായി പള്ളി കുറേ കാലം അടച്ചിടുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ പള്ളി തുറക്കുമ്പോൾ പള്ളിയിൽ പോകാതിരിക്കുക എന്നത് ആളുകൾക്ക് വലിയ പ്രയാസമില്ലാതെ ഒരു പ്രശ്നമില്ലാത്ത കാര്യമായി മാറി. യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകാതിരിക്കുക എന്നത് നമ്മളെ തീയിലേക്ക് ഇടുന്നത് പോലെ പ്രയാസകരമായ ഒരവസ്ഥയായി മാറി. ഏതോ കാരണം കൊണ്ട് പള്ളിയിൽ പോകാൻ സാധ്യമായിട്ടില്ലെങ്കിൽ സാധ്യമാകുന്ന ആദ്യ നിമിഷം വീണ്ടും പള്ളിയിലേക്ക് തന്നെ ബന്ധപ്പെടുകയാണ് വേണ്ടത്. തൊട്ടടുത്ത് വീടുകളുള്ള എത്രയോ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരാൾ വീട്ടിൽ നിന്ന് വുദുവെടുക്കുകയും നമസ്കാരത്തിനായി പള്ളിയിലേക്ക് നടന്നു പോവുകയും ചെയ്താൽ അവൻ്റെ ഓരോ കാലടിക്കും ഒരു കാലടി വെക്കുമ്പോൾ ഒരു പാപം പൊറുക്കുകയും മറ്റൊരു കാലടി വെക്കുമ്പോൾ അവൻ്റെ ഒരു ദറജ ഉയർത്തുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ കുറച്ച് അകലെയുള്ള ആളുകളാണെങ്കിൽ പോലും പള്ളിയിലേക്ക് നടന്നു വരിക എന്നത് അങ്ങേയറ്റം പുണ്യകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത ആളുകളും വെറുതെ അങ്ങാടിയിലൂടെ കറങ്ങി നടക്കുകയാണെങ്കിലും വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിലും പള്ളിയിൽ സമയത്ത് വഖ്ഫിന്റെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിൽ ഹാജരാകാതിരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉണ്ട്. അത് വയലളം മഹലിൽ മാത്രമൊന്നുമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മഹലുകളിലും ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ മഹലിനെ സംസ്കരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ലോ. അതുകൊണ്ട് ആളുകളൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും പള്ളിയുമായി ഒരു കണക്ഷൻ, പള്ളിയുമായി ഹൃദയബന്ധമുള്ള ആൾക്ക് അള്ളാഹു നാളെ പാരിത്രിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല തണൽ നൽകി ആദരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പള്ളിയുമായി റജുലുൻ മുഅല്ലഖുൻ ഖൽബുഹു ഫിൽ മസാജിദ്,
അയാളുടെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പള്ളിയിലേക്ക് ആളുകളെ എത്തിക്കുക എന്ന ഒരു പദ്ധതിയായി, അതൊരു പരിപാടിയായി നാം നടപ്പിലാക്കുകയും ആളുകളെ ചെന്ന് കണ്ട് പറഞ്ഞ് സ്ഥിരം പള്ളിയിൽ വരുന്ന ഒരു രീതിയിലേക്ക് ആളുകളെ എത്തിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ മഹല്ല സംസ്കരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. തൊട്ടടുത്തുള്ള ആളുകളൊക്കെ പലപ്പോഴും ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിലും പള്ളിയിലേക്ക് വരാൻ നിർണിതമായ ചില ആളുകളുണ്ട്, സ്ഥിരം വരുന്ന ആളുകൾ. അതിനപ്പുറത്തേക്ക് ആളുകളൊന്നും പള്ളിയിൽ വരാത്ത ഒരവസ്ഥയുണ്ട്. അത് മാറേണ്ടതുണ്ട്. പള്ളിയിൽ വരേണ്ടതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കൽ ഒരു അസർ നമസ്കാരം കഴിഞ്ഞിട്ട് നബി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, പള്ളിയിലേക്കും നമസ്കരിക്കാൻ വരാതെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ വീടുകളെ ചുട്ടുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോയി അവരുടെ വീടെന്നെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അവിടെ സ്ത്രീകളും കുട്ടികളും ഉണ്ടാകുമല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. ഇപ്പോൾ പള്ളിയിലേക്ക് വരാതെ വീടുകളിൽ കഴിഞ്ഞുകൂടുക എന്നത് എന്തോ ഒരു മഹാകാര്യമായി ആരും കണക്കാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരുടെ വീട് ചുട്ടുചാമ്പലാക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആളുകൾ പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, അഞ്ച് വഖത്ത് നമസ്കാരത്തിന് പള്ളിയിൽ വരിക, അതിന് പുറമേയും മറ്റ് പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നമുക്ക് നടത്താനുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ സഹകരിക്കേണ്ട രൂപത്തിൽ സഹകരിക്കുക തുടങ്ങി പല കാര്യങ്ങൾ. അങ്ങനെ പള്ളിയുമായി ആളുകളെ, നമ്മുടെ മഹലിൽ 270 വീടുകളുണ്ടെന്ന് പറയുന്നു, ഈ 270 വീടുകളിലെ ആളുകളും പള്ളിയുമായി വളരെ സക്രിയമായ ഹോട്ടായ ഒരു ബന്ധം, വളരെ ഊഷ്മളമായ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഒരു സംവിധാനം നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഖുർആൻ പഠനമാണ്. നമുക്ക് മദ്രസ സംവിധാനങ്ങളുണ്ട്. ചെറുപ്പത്തിൽ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചവരാണ് പലരും. പക്ഷേ ചെറുപ്പത്തിൽ മദ്രസ പഠിച്ച ആളുകൾക്ക് ആ മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം ഓർമ്മയുണ്ട്? സ്കൂളിൽ പഠിച്ചതാണേലും അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ആ സ്കൂള് കഴിഞ്ഞ് ക്ലാസ് ഇറങ്ങി ഇറങ്ങുമ്പോൾ മറക്കും, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ചു എന്നതല്ലാതെ പിന്നീട് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്നാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് പല മേഖലകളിൽ നിന്നാണ്. നാം മദ്രസയിൽ പഠിച്ച ആ പാഠങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ നമുക്കതിന് തുടർ പഠന പരിപാടികൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മഹലിലല്ലാത്ത മറ്റെല്ലാ മഹലുകളിലും വയോജനങ്ങൾക്ക് അഥവാ മദ്രസാ കാലഘട്ടം കഴിഞ്ഞ പിന്നീടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള പഠന ക്ലാസുകൾ, പഠന സംവിധാനങ്ങൾ, പഠന ശിബിരങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ ഖുർആൻ പഠന പരിപാടികളുണ്ട്. ഞാനിവിടെ വന്നിട്ട് 2 കഴിഞ്ഞു. ഞാനത് നടപ്പിലാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്ലാസുകൾ പല രൂപത്തിൽ ആവിഷ്കരിക്കുകയും ആളുകൾ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വന്നിരിക്കാൻ ആളുകളില്ല. ഒരു ഹംസക്കയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് പരലോകത്ത് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിക്കാൻ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ 1-2 ആളുകൾ, നമ്മുടെ അബോഗരാജിയെ പോലെയുള്ള ചില ആളുകൾ താല്പര്യപൂർവ്വം വരുന്നു എന്നതൊഴിച്ചാൽ ആളുകൾക്ക് ഇതിനോടൊന്നും, ഖുർആൻ പഠനത്തോടൊന്നും ഒരു താല്പര്യമില്ല. എന്നാൽ മറ്റ് പല കാര്യങ്ങൾക്കും അവർക്ക് സമയമുണ്ട്. എന്താണ് കാരണം ചോദിച്ചാൽ സമയമില്ല എന്നതാണ്. ഖുർആൻ പഠനത്തിന് നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ നമ്മുടെ 24 നമുക്ക് എന്തിനാണുള്ളത്? ആലോചിക്കേണ്ടതല്ലേ? എന്തിനാണ് പിന്നെ അള്ളാഹു നമുക്ക് 24 തന്നിട്ടുള്ളത്? അതുകൊണ്ട് ഖുർആൻ പഠനം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനമാണ്, നമ്മുടെ ബേസാണ്. ഖുർആൻ പഠനമില്ലാത്തതാണ് നാം പല അബദ്ധധാരണകളിൽ പോയി പെടാൻ കാരണം. പല തെറ്റായ ജീവിത മാർഗങ്ങളിലൂടെ പിന്നാലെ നാം പോയി അവയുടെ പണിയാളുകളായി മാറാൻ കാരണം. ഇസ്ലാമിക കാര്യങ്ങൾ പറയുന്ന വേദികളെ നമുക്ക് ഇഷ്ടമില്ലാതിരിക്കാൻ കാരണം. ഇസ്ലാമിക കാര്യങ്ങൾ പറയുന്നത് എനിക്കെതിരാണ് ആ പറയുന്നത് എന്ന് തോന്നാൻ കാരണം. പള്ളിയിൽ നിന്ന് പറയുന്നതൊക്കെ എനിക്കെതിരാണ് എന്ന് തോന്നുന്നതെന്താ? ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ആ പറഞ്ഞത് എനിക്കെതിരാണ്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കപട വിശ്വാസികളെ കുറിച്ചാണ്. എല്ലാ ശബ്ദങ്ങളും അവർക്കെതിരാണെന്ന് കരുതുമെന്നാണ്. ഹുമുൽ അദു, അവർ ശത്രുക്കളാണ് നിങ്ങളുടെ. ഫഹദറൂഹു ഖാതലഹുമുല്ലാഹി അന്നായി ഉഫക്കൂൻ എന്നൊക്കെയാണ് അത്തരക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ശബ്ദങ്ങളും എനിക്കെതിരാണ് എന്ന് കരുതുന്നത് എന്തിനാ? നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ
അതെനിക്കെതിരാണ് എന്ന് തോന്നുന്നത് ഇസ്ലാമികമായ അറിവിൻ്റെ അഭാവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഖുർആൻ പഠനം, ഇസ്ലാമികമായ കാര്യങ്ങൾ പഠനം, അത് ഇനി ഉസ്താദിനെ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഉസ്താദുമാരെ കൊണ്ടുവരാലോ, ഇഷ്ടപ്പെട്ട ഉസ്താദുമാരെ കൊണ്ടുവന്ന് നമുക്ക് പഠനം നടത്താലോ. പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത്, ഇസ്ലാമികമായ വിദ്യാഭ്യാസം നേടുക എന്നത്, ഞാൻ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട ഒരുപാട് ഇസ്ലാമികമായ നിയമങ്ങൾ നമുക്കാർക്കും അറിയില്ല. എന്താണ് അവിടെ ചെയ്യേണ്ടത്, എന്താണ് അത്തരം സന്ദർഭങ്ങളിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചും നമുക്കറിയില്ല. അതുകൊണ്ട് അനിസ്ലാമികമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണോ നമ്മളെ പഠിപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നിട്ട് അത്തരം സംഗതികളുമായി നമ്മൾ മുന്നോട്ട് പോകും, അതിൽ ഇസ്ലാം എത്രയുണ്ട് എന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിക്കുക എന്നത് ഇസ്ലാമിക, അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണല്ലോ, ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിച്ചെടുക്കുന്ന ഒരു സംവിധാനം. അത് നമ്മുടെ മഹല്ലിൽ വയോജനങ്ങളായ ആളുകൾക്ക് വ്യത്യസ്തമായ ക്ലാസ്സുകളാകാം, അവധി ദിനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഇനി മറ്റേതെങ്കിലും ഓരോരുത്തർക്കും ഉചിതമായ സമയങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ ബാച്ചുകളായി വേണമെങ്കിൽ ഉണ്ടാക്കാം. നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണമെന്ന് വിചാരിച്ചാൽ ഇതിനൊന്നും ഒരു സമയമില്ലാത്ത പ്രശ്നമില്ല, ഇതിനൊന്നും സാധ്യമാകാത്ത പ്രശ്നമല്ല, പക്ഷെ വേണമെന്ന് വിചാരിക്കണം. പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒഴിവാക്കി വിടേണ്ട ഒരു സംഗതിയല്ല. ഇസ്ലാമികമായ പഠനങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ, നമുക്ക് എത്ര ആളുകൾക്ക് ഹദീസുകൾ അറിയാം, ഖുർആൻ കുറച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് തന്നെ ഹദീസുകൾ എത്ര ആളുകൾക്ക് അറിയാം, ഹദീസുകളുടെ ചരിത്രം എത്ര ആളുകൾ, ഹദീസ് നിഷേധ പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. പുതിയ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ ഇസ്ലാം വിരുദ്ധതയിലേക്ക് പോകുന്നതിൻ്റെ ഒന്നാമത്തെ പടി ആദ്യം ഹദീസ് നിഷേധിക്കുക എന്നതാണ്. ഹദീസ് നിഷേധിക്കുക, എന്നിട്ട് ഖുർആൻ്റെ ആളുകളായി മാറുക. യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധിക്കുക എന്നത് പരോക്ഷമായി ഖുർആൻ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഹദീസുകളുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടണം, ഹദീസുകളുടെ പ്രാമാണികത എത്രയുണ്ട് എന്ന് ബോധ്യപ്പെടണം, ഹദീസുകൾ എന്താണെന്ന് ബോധ്യപ്പെടണം, ഹദീസുകളെക്കുറിച്ച് നമുക്ക് സാമാന്യമായ ഒരറിവുണ്ടാകണം. അത്തരം പരിപാടി, അപ്പോൾ ഖുർആൻ പഠനം, ഹദീസ് പഠനം തുടങ്ങിയ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുന്ന വേദികൾ നമ്മുടെ മഹലിൽ ഉണ്ടാകട്ടെ, എന്നിട്ട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തട്ടെ, ആളുകൾ ഇസ്ലാമികമായ പ്രായോഗിക പരിജ്ഞാനമുള്ളവരാകട്ടെ, ഓരോ സന്ദർഭങ്ങളിലും അവരവർക്ക് വേണ്ട ഇസ്ലാമിക കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവരവർ തന്നെ സന്നദ്ധരാകുന്ന തരത്തിലേക്ക് ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ആ അർത്ഥത്തിൽ പഠന പരിപാടികൾ നമുക്കിവിടെ ആവിഷ്കരിച്ച് നടത്താൻ, ഒരു പക്ഷേ നാളെ മറ്റന്നാളെ തുടങ്ങാനൊന്നും കഴിഞ്ഞു കൊള്ളണമെന്നില്ല, ഒരു 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 നിശ്ചിത കാലം വെച്ചുകൊണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ഇന്ന പരിപാടികൾ നടപ്പിലാക്കും എന്നൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പുതിയ ആവിഷ്കാരങ്ങളുമായി രംഗത്ത് വരാവുന്നതാണ്. അങ്ങനെ പഠനത്തിന് മുൻഗണന നൽകുകയും ഇസ്ലാമികമായ അറിവുള്ള ഒരു സമൂഹമായി, ഇസ്ലാമിക ബോധമുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റുകയും ചെയ്യാൻ, നമ്മുടെ മഹല്ലിലെ മഹല്ല് നിവാസികളെ മാറ്റുകയും ചെയ്യാൻ പുതിയ മഹല്ല് കമ്മിറ്റിക്ക് സാധ്യമാകേണ്ടതുണ്ട്. മറ്റൊന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റെല്ലാ വ്യവസ്ഥകളെക്കാളും, എല്ലാ വ്യവസ്ഥകൾക്കും ഒരു സാമ്പത്തിക സംവിധാനമുണ്ട്. ഓരോ വ്യവസ്ഥയുടെയും സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇസ്ലാമിൻ്റെ സാമ്പത്തിക സംവിധാനം എന്ന് പറയുന്നത് അങ്ങേയറ്റം സമതുലിതമായ ഒരു സാമ്പത്തിക സംവിധാനമാണ്. സമൂഹത്തിൽ വലിയ പണക്കാരുണ്ടാകുന്നത് ഇസ്ലാമിലൊരു കുഴപ്പമുള്ള കാര്യമല്ല, എന്നാൽ ദരിദ്രരുണ്ടാകുന്നത് ആ ഉണ്ടാകാതിരിക്കുക എന്നത് ആ പണക്കാരുടെ ബാധ്യതയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ സാമ്പത്തിക സംവിധാനത്തിൻ്റെ അടിസ്ഥാനം. സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. ആ അള്ളാഹു എങ്ങനെ സമ്പാദിക്കാം, അത് എങ്ങനെ ചെലവഴിക്കാം എന്നതിന് കൃത്യമായ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയാൽ സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും. ലോക ചരിത്രത്തിൽ ആകെ ഇന്നേ വരെ ഒരു പ്രദേശത്ത് മാത്രമാണ്, ഒരിക്കൽ അത് ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഒരു പ്രദേശം ദാരിദ്ര്യമുക്തമായ സമൂഹമായി ഉണ്ടായിട്ടുള്ളത്. അത് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലത്തായിരുന്നു. യമനിൽ ഗവർണറായിരുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം യമനിൽ നിന്ന് സകാത്ത് ശേഖരിക്കുന്നു. ആ സകാത്ത് ശേഖരിച്ചുകൊണ്ട് വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ സകാത്ത് വാങ്ങാൻ അർഹരായ ആളുകളില്ല,
ദരിദ്രരായ ആളുകളില്ല, എന്നിട്ട് അത് കേന്ദ്ര ബൈത്തുൽമാലിലേക്ക് അടക്കുന്നു. ഇതാണ് ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തിൻ്റെ പ്രത്യേകത. നമുക്ക് അത് അതേ അർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ സക്കാത്ത് സെല്ലുകൾ നമുക്ക് രൂപീകരിക്കാം. കേരളത്തിൽ ധാരാളം പ്രദേശങ്ങളിൽ സക്കാത്ത് സെല്ലുകളുണ്ട്, ഇവിടെയും ഉണ്ട്. പക്ഷെ കാര്യക്ഷമമായി നടക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇവിടെയും നമുക്ക് സക്കാത്ത് സെല്ലുണ്ട്, നമ്മൾ അതിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മഹലിൽ കൃത്യമായ സർവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദരിദ്രരായ ആളുകൾ എത്ര, സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായ ആളുകൾ എത്ര, അവരുടെ സക്കാത്ത് എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു, ആരൊക്കെ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായിട്ടും സക്കാത്ത് നൽകാതിരിക്കുന്നു, സക്കാത്തിനും നമസ്കാരത്തിനും ഇടക്ക് ആരെങ്കിലും വിവേചനം കൽപ്പിച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അപ്പോൾ നമസ്കരിക്കുന്ന ആൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ നമസ്കാരം സ്വീകരിക്കൂല എന്നാണ്. അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യത ഉണ്ടായിട്ട് തന്നെ കൊടുക്കാത്ത ആളുകളുണ്ടോ? ഇതൊക്കെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ കയ്യിൽ കണക്കുണ്ടായിരിക്കണം. എന്നിട്ട് അവരിൽ നമുക്ക് സാധ്യമായ അളവിൽ സക്കാത്ത് വാങ്ങുകയും പാവപ്പെട്ട ആളുകൾക്ക് അവരെ സ്വയം പര്യാപ്തരാക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും 10-500 കൊടുക്കലെ സക്കാത്ത് അത് ചക്കാത്തയാവുകയുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ സക്കാത്ത് കേരളത്തിൽ ഇപ്പോഴും ഫലപ്രദമാകാത്തതിന് കാരണം സക്കാത്തിനെ നാം ചക്കാത്താക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ്. അതിനൊരു ഫലപ്രദമായ സംവിധാനമാക്കി മാറ്റിയിട്ടില്ല. ആളുകൾക്ക് ആവശ്യാനുസരണം അവരുടെ പ്രയാസങ്ങൾ തീർക്കുന്ന തരത്തിൽ, അവരെ സ്വയം പര്യാപ്തരാക്കുന്ന തരത്തിൽ, അടുത്ത വർഷം അവരിൽ നിന്ന് ഇങ്ങോട്ട് സക്കാത്ത് വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് ഫണ്ട് വിനിയോഗിക്കേണ്ടത്. ആ അർത്ഥത്തിലേക്ക് കാര്യക്ഷമമായ രൂപത്തിൽ സക്കാത്ത് സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ പ്രദേശത്തും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്കുണ്ടാക്കാൻ കഴിയും. 10 വർഷം കൊണ്ടോ ഒരു 25 വർഷത്തെയോ ഒരു പ്ലാൻ നമുക്കൊരു ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കഴിയണം. എന്നിട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രദേശത്ത് ദാരിദ്ര്യം തുടച്ചു നീക്കാൻ നമ്മൾ പരിശ്രമിക്കും എന്ന തരത്തിലേക്ക് നമ്മൾ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമായാൽ, ഇച്ഛാശക്തിയുള്ള പ്രവർത്തകർ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ നമുക്കത് സാധ്യമാവുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ നമ്മുടെ കമ്മിറ്റിക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന് സാമൂഹിക സംസ്കരണം എന്നത് തന്നെയാണ്. ഈ പറഞ്ഞ മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം തുടങ്ങി എന്തെല്ലാം അധർമ്മങ്ങളും അതിക്രമങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ അതിലെല്ലാം നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങൾ വളരെ ശക്തമായ പ്രാതിനിധ്യത്തോടുകൂടി നിലനിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം ഇസ്ലാമികമായ പ്രായോഗിക പരിജ്ഞാനമില്ലാത്തത് തന്നെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾ നമ്മുടെ മഹലിനകത്തുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാനും അവരെ വളരെ സ്നേഹമസൃണമായ ഭാഷയിൽ, വളരെ പക്വമായ പദ്ധതികളിലൂടെ, എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കിയത് വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന രൂപത്തിലല്ലാതെ ഫലപ്രദമായ രൂപത്തിൽ അത്തരം സംഗതികളിൽ നിന്ന് നമ്മുടെ മഹല്ലിനെ ക്രമേണ മോചിപ്പിച്ചെടുക്കുവാൻ, അങ്ങനെ ഒരു ഉത്കൃഷ്ട സമൂഹമായി കുന്തും ഖൈറ ഉമ്മ. ഖുർആൻ ആദ്യത്തിൽ, നമ്മുടെ ഖുത്ബയുടെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞ ഖുർആൻ പറഞ്ഞ കുന്തും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ജനങ്ങൾക്ക് വേണ്ടി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും, എന്നിട്ട് ആ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള നിങ്ങളുടെ പ്രചോദനം എന്താ? തുഖ്മിനൂനബില്ല, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നതാണ്. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന നമ്മുടെ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി മാറി നമ്മൾ ഒരു ഉത്തമ സമുദായമായി മാറി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു ജനതയായി മാറാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ട ഒരു ചുവടുവെപ്പ് നമുക്ക് ചുവടുവെപ്പ് നടത്താൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹല്ലിനെ, നമ്മുടെ മഹല്ല് പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹുവിൻ്റെ പ്രീതി അനുസരിച്ച്, അള്ളാഹുവിൻ്റെ പ്രീതിക്കൊത്ത് ജീവിക്കുന്ന ആളുകളാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഇഹലോകത്തും പരലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഖൗലി ഹാദ വ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ മലി വലകും വ അസ്തഗ്ഫീഹി അന്നി വ അൻകും വ അൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.